ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ലഡു റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ലഡുവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ക്യാരറ്റ് ലഡു. എന്നാൽ ഇത് ഉണ്ടാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ലഡു റെഡിയാക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാരറ്റ് ചെറുതായതുകൊണ്ടാണ്. നമുക്ക് ഏകദേശം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 കപ്പോളം ക്യാരറ്റ് മതി. നിങ്ങളുടെ അളവിനനുസരിച്ച് വേണേൽ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോൾ. 1 കപ്പായാലും മതി. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിൽ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ക്യാരറ്റ് ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്യാരറ്റ് ബർഫിയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. തീർച്ചയായിട്ടും അതും നിങ്ങൾ കാണുക. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് 2 ടീസ്പൂൺ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ബദാം വേണമെങ്കിൽ ബദാമും ചേർക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1-5 മിനിറ്റോളമായി നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നെയ്യിൽ ആ ക്യാരറ്റ് ഇങ്ങനെ കിടക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ കണ്ടൻസ് മിൽക്കും ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴിഞ്ഞ് കിട്ടണം. കണ്ടൻസ് മിൽക്കിൽ ആ ക്യാരറ്റ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. പിന്നീടാണ് കിട്ടിയിട്ടില്ലാന്ന് തോന്നിയത്. തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് മതി, ഇത് നന്നായിട്ട് വഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ലഡുവായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു ചെറു ചൂടിനോട് അങ്ങ് അപ്പടി അങ്ങ് തണുത്ത് പോകണ്ട, ചെറു ചൂടിനോടെ. നമ്മൾ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. ആ നെയ്യുടെ ആ ഒരു ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ 1 കാഷ്യൂ നട്ട്സ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാം, വച്ചില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കണ്ട, ഇതുപോലെ നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി ഒരു 10 മിനിറ്റിൽ ക്യാരറ്റ് ലഡു റെഡിയാക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ക്യാഷ്യൂ നട്ട്സ് വെച്ച് എല്ലാം ഉരുട്ടിയെടുക്കാം. കണ്ടോ എത്ര പെട്ടെന്ന് ഒരു ലഡു ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റാഗി ലഡുവും മാംഗോ കോക്കനട്ട് ലഡുവും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലൊക്കെ കാണണം. കണ്ടോ എന്ത് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ലഡുവാണ്. ഉറപ്പായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റ് ലഡു എല്ലാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നോക്കി അതും കാണുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.